ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ ലോക്ക്ഡൌൺ ആയി പല ആളുകളുടെയും കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. ഈ കല്യാണത്തിന് നമ്മുടെ കൂട്ടുകാരെ ഒന്നും ക്ഷണിക്കാൻ സാധിക്കാറില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് തന്നെ സ്വന്തമായി ഒരു വിസിറ്റിംഗ് കാർഡ്, സോറി, ഒരു ഇൻവിറ്റേഷൻ കാർഡ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ കൂട്ടുകാരെ ക്ഷണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരെ അറിയിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിലൂടെ നമുക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കാം, അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും മീറ്റിംഗ് ഫംഗ്ഷനുകളുള്ള വിഷസ് അറിയിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങളുടെ പേര്, ഫോട്ടോ, കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വെഡിങ് കാർഡുകൾ, ഇൻവിറ്റേഷൻ കാർഡുകൾ എല്ലാം നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി പൊളപ്പൻ ആപ്ലിക്കേഷൻ ആണ്. അതിനുശേഷം ലിങ്ക് വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ ഡൗൺലോഡ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തന രീതി, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയാണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷന്റെ പേര് ഇവിടെ കാണാതായിരിക്കും. ഒരുപാട് കാറ്റഗറി ഉണ്ട്. വാലന്റൈൻസ് ഡേയ്സ്, ബർത്ത്ഡേസ്, അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ നമ്മുടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലന്റൈൻസിന്റെ ഇൻവിറ്റേഷൻ, ബർത്ത്ഡേ ഇൻവിറ്റേഷൻ, വെഡിങ്. അപ്പൊ ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ വെഡിങ് തന്നെയാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസിന്റെ ഇത്, അതുപോലെ തന്നെ ഹോളിഡേയ്സിന്റെ ഇത്, ജനറൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ പാർട്ടിയുടെ അടക്കമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് വെഡിങ് എന്നുള്ളതാണ്. വെഡിങ് എന്നുള്ളത് നമുക്ക് ഒരുപാട് കാറ്റഗറിയിലുള്ള വെഡിങ് കാർഡുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പേര് കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനൊന്നൊരു രസമുള്ളത് ഞാൻ ഇതൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനൊന്നുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ കാണുന്ന നിർത്തും. ഓക്കെ, അതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ആളുകളുടെ പേരുകൾ കാണിക്കും. ആ പേരിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴെ നിങ്ങൾക്ക് ഫോണ്ട്, സൈസ്, കളറ്, എഡിറ്റ് എന്നാണിരിക്കും. ആദ്യം എഡിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഉള്ളത് ആദ്യം ഒന്ന് മായ്ച്ച് കളയുക. അപ്പൊ ഞാൻ ഇവിടെ എന്റെ പേര് എഴുതുന്നു, ഫിറോസ് ദാദു. ഇതുപോലെ പരസ്യം വന്നാൽ ആ പരസ്യം കഴിയുന്ന വരെ കൂടുതലും സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ ഫിറോസ് ദാദു എന്ന് ടൈപ്പ് ചെയ്യാം. താഴെ ഈ അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്ത് കൂടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫിറോസ് ദാദു എന്ന് വന്നു കഴിഞ്ഞു. ഇനി താഴെ നമ്മുടെ വൈഫിന്റെ പേര് എഴുതണം. അതും അതുപോലെ തന്നെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഞാനിവിടെ ആ പേര് വായിച്ചു, അർഷിത എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അർഷിത ടൈപ്പ് ചെയ്തു, അപ്ഡേറ്റ് കൊടുത്തു. അപ്പൊ ആ പേര് അവിടെ വന്നു കഴിഞ്ഞു. ഇനി താഴെ രണ്ടാമത്തേത് നമ്മുടെ ഡേറ്റും കാര്യങ്ങളും നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡേറ്റും കാര്യങ്ങളും അവിടെ ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് എഡിറ്റും ഞാൻ ചെയ്തില്ല. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നില്ല, അപ്ഡേറ്റ് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് താഴെ എന്തെങ്കിലും എഴുതി ചേർക്കാൻ ചേർക്കാം. അതുപോലെ തന്നെ ഫോണിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, ആ ഗോൾഡൻ കളറും രണ്ടാമത്തത് ഒരു കാപ്പി കളറും കൊടുത്തു. ഓക്കെ, അപ്പൊ അത് നമ്മൾ വൃത്തിയാവുള്ളൂ. ശരി, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് ഇമേജ്. ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ കല്യാണത്തിന്റെ കൊറി ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഒരുപാട് മോഡലുകൾ നിങ്ങൾക്ക് ഫോട്ടോ വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോട്ടോ വെച്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ ഇവിടെ നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യാം. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ഫ്രം റിവേഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗാലറിയിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ, അങ്ങനത്തെ ഒരു ഫോട്ടോ ഇല്ല. എന്തായാലും ഞാൻ എന്റെ കുട്ടികളുടെ ഈ ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പേര് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇത് നെക്സ്റ്റ് കൊടുക്കുക. ഇത്ര ചെയ്തതോടെ ഈസിയായി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. ആ ഒരു ഗ്രീറ്റിംഗ് കാർഡ്, ആ വെഡിങ് കാർഡ് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്കത് ഏതെങ്കിലും ഡി ടി പി കടയിലൊക്കെ കൊടുത്തിട്ട് അത് അവിടുന്ന് ഫോട്ടോ ആക്കി മാറ്റാം. എന്നിട്ട് നിങ്ങൾ കൂട്ടുകാരൊക്കെ അയച്ചു കൊടുത്ത് നിങ്ങളുടെ ഒരു വെഡിങ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ട് മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ബൈ ബൈ.